കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് കാപ്പാട് തീരദേശ പാത തകർന്നു. കടലാക്രമണത്തിൽ എഴുകുടിക്കൽ പാലം തകർന്നു. അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിച്ചു. കെ മധു തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കോഴിക്കോട് കാപ്പാട് തീരത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ആ പാറകൾ ഉണ്ട്, നമ്മൾ വന്നിരിക്കാറുള്ള പാറകളെല്ലാം തന്നെ കാണാതാകാത്ത വിധത്തിലുള്ള കടൽ അലകൾ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. തീരപാത ഇവിടെ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന കാഴ്ചയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇന്നലെ ഈ മരം മുറിച്ചു മാറ്റുകയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. ആളുകളോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ഇവിടെ റെഡ് ക്രോസ് വളണ്ടിയർമാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു അപകടം ഒഴിവാക്കാനായി ആളുകളോട് ഇങ്ങോട്ട് എത്തരുത്. ഇവിടെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡിസാസ്റ്റർ ടൂറിസം എന്ന വിധത്തിൽ കാണാൻ, ഈ തകർച്ച കാണാൻ ആളുകൾ എത്തുന്ന ഒരു ദുരന്താവസ്ഥ കൂടിയുണ്ട്. അത് തീർച്ചയായും ഒഴിവാക്കണം. അത്തരത്തിൽ ഈ ഘട്ടത്തിൽ കാണാനായി ആരും വരേണ്ടതില്ല. കാരണം തീരത്തേക്ക് അടുക്കുക എന്നുള്ളത് ഇതിനിപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് പോവുക പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ഓരോ തീര ആഞ്ഞു വരുമ്പോഴും തീരം കടലെടുത്തു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ തരുൺ ഉണ്ട്. തരുൺ, എന്താ തരുൺ, ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്താ അവിടെ ഇപ്പോ കാണുന്ന അവസ്ഥ? അതായത് ഇന്നലെ ഒന്നും ഇത്രയും എഫക്റ്റീവ് ആയിരുന്നില്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നു നോക്കുമ്പോൾ ഇത്രയും കടൽ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഈ റോഡൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തരുൺ, ഇവിടെ വരുമ്പോ ഈ ഒരു കോർഡിനേഷൻ വരുമ്പോൾ റെഡ് ക്രോസുകാർക്ക് നിങ്ങൾക്ക് ഇവിടെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? അതായത് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കർശനമായി ഒഴിവാക്കണം. നാട്ടുകാരും അത്തരത്തിലുള്ള ആളുകൾ പുറത്തുനിന്ന് ഇപ്പോൾ കാണാനായി ആരും വരേണ്ടതില്ല എന്നുള്ളൊരു ആൾക്കാരാണ് പറയുന്നത്. സത്യയുടെ എന്താണ് ഇപ്പോ? അല്ല, ഏത് ദുരന്ത മേഖലയിലുള്ള അവര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്നത്. ഇന്നലെ മുതൽ ഈ സന്ദർശകരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇത് കോവിഡ് ക്രിട്ടിക്കൽ സോണും കൂടിയാണ് അല്ലെ? അതെ അതെ, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാണ് ചേമഞ്ചേരി പഞ്ചായത്ത്. എന്നിട്ട് പോലും പലരും വന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് സെൽഫി എടുക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഇന്നലെ മുതൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആളുകൾ ഇതാക്കുന്നുണ്ട്. ഇവിടെ ഒരു മൂന്നോ നാലോ പുളിമൂട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് അത്തരത്തിൽ താൽക്കാലിക പരിഹാരം ഇതിനു ശേഷം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതിനിടയിൽ ഇവിടെ ഉണ്ടായിരുന്ന കടകൾ മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഈ വരുന്ന മണിക്കൂറുകളിൽ ടൗട്ടെ ചുഴലിക്കാറ്റ് കൂടി എത്തുമ്പോൾ ഇവിടെ കൂടുതൽ തീരത്തടിയും അതിനു മുൻപ് ഈ തട്ടുകടകൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാം മാറ്റാനുള്ള ശ്രമമാണ് ചേമഞ്ചേരി പഞ്ചായത്തിൽ. ഈ ചെങ്ങോട്ടുക ഈ മേഖലയിൽ ഇതിനകം തന്നെ ഒരു ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ്. വളരെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. അതുകൊണ്ട് കൂടി കൂടുതൽ കരുതലെടുക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും.